الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا صدق الله مولانا العظيم آدرني رايا സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമങ്ങളും ശാസനകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി തീരണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സജ്ജനങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ പടച്ചവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥൻ നമ്മെയും അവരെയും നാളെ വിശാലമായ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസമാണ്. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പലായനം ഹിജറ നടന്നിട്ട് 1445 വർഷം പൂർത്തിയാവുന്ന വേളയിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഈ ഹിജറ വർഷത്തിലെ മുഹറം മാസത്തിലെ 3-ാം തീയതിയാണ് ഇന്ന്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭം ഒരുപാട് ചിന്തിക്കുവാനും പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും മാത്രം പര്യാപ്തമായ നിരവധി വിഷയങ്ങൾ, നിരവധി ആലോചനകൾ, നിരവധി സ്മരണകൾ നമ്മിലേക്ക് കടന്നു വരേണ്ടുന്ന, നമ്മുടെ സ്മൃതിപഥത്തിൽ സജീവമാകേണ്ടുന്ന ഒരു സന്ദർഭമാണ് എന്ന് ഒന്നാമതായി സൂചിപ്പിക്കുകയാണ്. മുഹറം മാസം ഒരു പുതുവത്സരം നമ്മിലേക്ക് പ്രവേശിക്കുന്ന പശ്ചാത്തലത്തിൽ
ഒരു പുതുവർഷം എന്ന നിലയിലും മുഹറം മാസത്തിൻ്റെ മറ്റ് വിശ്വാസപരവും ആത്മീയവും മതപരവും ചരിത്രപരവുമൊക്കെയായ നിരവധി പ്രാധാന്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും ഒരുപാട് ചിന്തകൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്, ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ചിന്തയിൽ കടന്നു വരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മിൽ നിന്നൊരു വർഷം യാത്ര പോയിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നൊരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനിയൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ മുഹറം മാസത്തിൽ നടത്തിയ ഖുതുബ എന്റെ മനസ്സിലുണ്ട്. എത്ര പെട്ടെന്നാണ് പുതിയ ഒരു മുഹറം മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നശ്വരത, ക്ഷണഭങ്കുരത നമുക്ക് ബോധ്യപ്പെടാൻ അത് മതിയാകുന്നതാണ്. ജീവിതമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ. വളരെ വേഗത്തിലത് നമ്മോട് യാത്ര വിരിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം പുലർന്നസ്തമിക്കുവാൻ വളരെ കുറച്ച് സമയം മതി. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്കെത്താൻ വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമാണ്. സമയത്തിന് വേഗത വർദ്ധിക്കുന്നു എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ശരിയല്ല. വർഷം നേരത്തെ അള്ളാഹു നിശ്ചയിച്ചതുപോലെ ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്ന അശ്ര ഷഹറ യൗമ ഖലഖ സമാവാതി വൽ അർള്. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12 മാസമാണ്. ഒരു വർഷത്തിൽ 12 മാസേ ഉള്ളൂ. ഒരു മാസത്തിൽ 29-30 ഹിജ്റ കലണ്ടർ പ്രകാരം ചന്ദ്രമാസം അനുസരിച്ചുകൊണ്ട് 29-30 ദിവസങ്ങളാണ് മാസത്തിൽ ഉണ്ടാവുക. ഒരു ദിവസത്തിന് 24 മണിക്കൂറേ ഉള്ളൂ. ഒരു മണിക്കൂറിൽ 60 മിനിറ്റാണുള്ളത്. ഒരു മിനിറ്റിൽ 60 സെക്കൻഡാണ് ഉള്ളത്. അത് അന്നും എന്നും എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഈ സൂര്യചന്ദ്രനൊക്കെ നശിച്ച് കാലത്തെയും സമയത്തെയും അടയാളപ്പെടുത്തുവാൻ പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടാകുന്ന യൗമുൽ ഖിയാമയിലാണ് ദിവസത്തിന്റെ ദൈർഘ്യത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ വലിയ ദൈർഘ്യം ഉണ്ടാകുക. ഉദിച്ചു കഴിഞ്ഞ് അസ്തമിക്കാൻ ഒരുപാട് സമയമെടുക്കും. അസ്തമയം തന്നെ ഇല്ലാത്ത പകലുകൾ ചിലർക്ക് അള്ളാഹു നൽകും. പക്ഷേ ദുനിയാവിലെ സമയം, ദുനിയാവുണ്ടായ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിലെ ആയുസ്സുകളെ സംബന്ധിച്ച്, വർഷങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾ എന്ന നിലയിൽ വലിയ ആലോചന നടത്തേണ്ട ഒരു ഘട്ടമാണിത്. വ്യക്തി എന്ന നിലയിൽ, ഒരു സമുദായം എന്ന നിലയിൽ, മാനവ രാശി എന്ന നിലയിൽ, അങ്ങനെ നമ്മൾ വഹിക്കുന്ന വ്യത്യസ്തങ്ങളായ സാമൂഹിക കൂട്ടായ്മകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരുപാട് ആലോചനകൾ നടത്താനുണ്ട്. കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകളെ സംബന്ധിച്ച്, പോരായികളെ സംബന്ധിച്ചുള്ള ആലോചന, നേട്ടങ്ങളെയും കോട്ടങ്ങളെയും സംബന്ധിച്ചുള്ള ആത്മപരിശോധന, അതിൽ പോരായ്മകൾ തിരുത്തുവാൻ, തെറ്റുകൾ തിരുത്തുവാൻ, നേട്ടങ്ങൾ ഉണ്ടായ മേഖലകളെ കണ്ടെത്തി അതിനെ വീണ്ടും വർദ്ധിപ്പിച്ചെടുക്കുവാൻ, നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ, പാകപ്പിഴവുകളെ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാൻ കഴിയുന്നവണ്ണം വലിയ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ഈ മുഹറമിൽ ഒരുമിച്ചുകൂടിയ നമുക്ക് അടുത്ത മുഹറമിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയും ഉണ്ടാകണം. കാരണം ജീവിതം അങ്ങനെയാണ്. ഒരു നാൾ അസ്തമിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു പോകുന്നു, ഒരു ദിവസം തീർന്നു പോകുന്നു എന്നുള്ളതുപോലെ തന്നെ പലരും തങ്ങളുടെ ജീവിതം അവസാനിച്ചുകൊണ്ട് അന്ത്യയാത്രയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അനുനിമിഷവും എന്നുള്ളത്. അതുകൊണ്ട് അടുത്ത നിമിഷം ആരെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കാർക്കും അറിയുകയില്ല. അലാ ഇന്നമദ് ദുനിയ നദാറത്തു ഐക്കത്തിൻ ഇദഹ്വറ മിൻഹാ ജാനിബുൻ ജഫ ജാനിബു ഇരിയാബൂമാദി എന്ന് പറയുന്ന ആധുനികനായ ഒരു അറബി കവിയാണ് അദ്ദേഹം. ഈ മരണത്തെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചുമൊക്കെ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വരിയാണിത്, അലാ ഇന്നമദ് ദുനിയ നദാറത്തു ഐക്കത്തിൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ, ഐഹീക ജീവിതം എന്ന് പറഞ്ഞാൽ, നവാറത്തു ഐക്കത്തിൻ, ഐക്കാവൃക്ഷത്തിന്റെ പച്ചപ്പുള്ള ഒരു കൊമ്പ് പോലെയാണ്. ഐക്കവൃക്ഷം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ വലിയ വൃക്ഷമാണ്, പക്ഷേ അതിന്റെ കാമ്പിന് വലിയ ബലമൊന്നുമില്ല.
തണ്ടുകൾക്ക് ബലമൊന്നുമില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളുടെ പാഴ്ചെടികൾ പാഴ്മരങ്ങളായി വളർന്നു വരുന്ന, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല. വിറകുപോലുമായി ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ചപ്പിച്ചവഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അത്തരത്തിലുള്ള ഒരു വൃക്ഷത്തിന്റെ കൊമ്പു പോലെയാണ്, പച്ചപ്പ് പോലെയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഇത് അഹ്ലറ മിൻഹ ജാനിബുൻ, ഒരു വശത്ത് പച്ചപ്പാണ് എങ്കിൽ വജഫ ജാനിബു, മറ്റൊരു ഭാഗത്ത് ഉണക്ക് ബാധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് പച്ചപ്പാണ് എങ്കിൽ മറുഭാഗത്ത് അത് ഉണങ്ങുകയാണ്. ഇന്നലെ വരെയും പച്ചപ്പായിരുന്നു, നാളെ മുതൽ നമ്മൾ ഉണക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ബാല്യ കൗമാരങ്ങൾ, യൗവനം, മധ്യവയസ്ക് അങ്ങനെയൊക്കെ പിന്നിട്ടുകൊണ്ട് മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് രോഗം പ്രവേശിച്ച് ശരീരത്തിന്റെ അവയവങ്ങളെ അത് കാർന്ന് നശിപ്പിക്കുന്നത് പോലെ എന്ന് ഈ കവിതയുടെ ആശയം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാമ ഇഖ്ബാൽ ജീവിതത്തെ പറ്റി പറയുന്നത് യഹാം സിന്ദദീക ദുൽഹൻ ബനേഗ വഹാം സിന്ദഗീക ജനാസ ഉടേക. ഇവിടെ ജീവിതത്തിന്റെ വലിയ കൊട്ടാരങ്ങളും അതുപോലെ തന്നെ മണിയറകളും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ മറുഭാഗത്ത് വഹാം ജിന്ദഗീക ജനാസ ഉടേക, അവിടെ ഒരു ജീവിതത്തിന്റെ ജനാസ കബർവാളെ ശ്മശാനത്തിലേക്ക് മനുഷ്യർ വഹിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിറക്കുന്നു, അവിടെ മരിക്കുന്നു. നാം നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് പോയാൽ കാണുവാൻ കഴിയും, അവിടെ ലേബർ റൂമുണ്ട്, തൊട്ടപ്പുറത്ത് മോർച്ചറിയുമുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററുമുണ്ട്. അതുപോലെ തന്നെ വലിയ സങ്കീർണമായ രോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന വെന്റിലേറ്റർ സൗകര്യമുള്ള സ്ഥലങ്ങളുമുണ്ട്. ലേബർ റൂമിൽ പ്രസവം നടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താണ് നടക്കുന്നത്? മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടമാണ് നടക്കുന്നത്. ഐസിയുവിൽ ധാരാളം ആളുകൾ ജീവനോട് മല്ലിട്ടുകൊണ്ട് വേദന തിന്ന് കഴിയുകയാണ്. ഓരോ നിമിഷവും ജനനവും മരണവുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാമ ഇഖ്ബാൽ പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ സൗന്ദര്യം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുകയില്ല. പച്ചപ്പുണങ്ങി അത് വറ്റി വരണ്ട് ഭൂമി തന്നെ നശിച്ചു പോകുന്നത് പോലെ ജീവിതവും നാശത്തിലേക്കാണ്, സർവനാശത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. ദഖാത്തു ഖൽബിൽ മർഇ ഖായിദത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിക്കും വസവാനി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യ. ദഖായിക്കുൻ വസവാനി, മിനിറ്റുകളും മിടിപ്പുകളും സെക്കൻഡുകളും മാത്രമാണ്, ഒത്തിരിയൊന്നുമില്ല. 63 വർഷം ജീവിച്ച, 70 വർഷം ജീവിച്ച, 100 വയസ്സ് ജീവിച്ച ആളോട് ചോദിച്ചാലും താങ്കൾക്ക് ജീവിതത്തെ പറ്റി എന്തു തോന്നുന്നു? 100 വർഷമൊക്കെ ജീവിച്ചില്ലേ? ഇന്നലെ കഴിഞ്ഞില്ല. അഷീയത്തൻ ഔ ദുഹാഹ, ഒരു രാവും അതിന്റെ പകലും ജീവിച്ചവനെ പോലെയാണ് അവന് ഈ ദുനിയാവിനെ പറ്റി കാണാൻ കഴിയുകയുള്ളൂ, വീക്ഷിക്കാനും പറയാനും കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പരലോകത്തെത്തിക്കഴിഞ്ഞാലും ഇഹലോകത്തെ സംബന്ധിച്ചുള്ള മനുഷ്യന്റെ അഭിപ്രായം അങ്ങനെയായിരുന്നു, ദുനിയാവ് എന്നുള്ളത് ഒരു പകലും ഒരു രാത്രിയും മാത്രമായിരുന്നു എന്നുള്ളത്. ഈ ദുനിയാവിന്റെ അവസ്ഥയെപ്പറ്റി പ്രവാചകനും വിശേഷിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളിൽ കാണാൻ കഴിയും. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വെള്ളത്തിലേക്ക് തന്റെ കൈയിട്ടാൽ തന്റെ കൈവിരലിൽ എത്രമാത്രം വെള്ളമാണ് പതിയുക, അത്രയുള്ളൂ അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഐഹീകത ദുനിയാവ് എന്ന് പറയുന്നത്. വെള്ളത്തിലേക്ക് ആ വെള്ളത്തിൽ വെള്ളം മുഴുവൻ നമുക്ക് കോരിയെടുക്കാൻ കഴിയില്ല. അതിൽ പറ്റുന്ന അത്രമാത്രം വെള്ളമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ, അത്രയുള്ളൂ ജീവിതം എന്നുള്ള ഈ ജീവിതത്തിന്റെ നിസ്സാരതയെ സംബന്ധിച്ച്, അതിന്റെ നശ്വരതയെ സംബന്ധിച്ച് നമ്മൾ തികഞ്ഞ ബോധ്യം ഉള്ളവരാവുകയും ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മരണം വരിക്കുവാനും അള്ളാഹു തൃപ്തിപ്പെട്ട നിലയിലേക്ക് ദുനിയാവിനോട് യാത്ര പറയാനും ഈമാനോടുകൂടി പടച്ച വന്റെ അനുഗ്രഹത്തിന്റെ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ആലമുൽ അർവാഹിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കുവാനും കഴിയുന്ന വണ്ണം ജീവിതത്തെ സജ്ജീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് വർഷാരംഭത്തിൽ നമ്മളുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടുന്ന ഒന്നാമത്തെ വിഷയം എന്നുള്ളത്. മനുഷ്യന്റെ ആത്മീയ ചിന്തയുടെ മർമ്മപ്രധാനമായ ഒരു കേന്ദ്രമാണ് ഈ ചിന്ത എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ ആത്മീയ ചിന്തയുടെയും അടിസ്ഥാനമെന്നുള്ളത്. ദുനിയാവിനെ പറ്റിയിട്ടുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകുക, നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് പുതുവർഷങ്ങൾ പലപ്പോഴും മനുഷ്യൻ ആഘോഷ തിമുറുപ്പുകളിൽ ഏർപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹിജറ പുതുവർഷത്തിൽ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഇല്ല. ചന്ദ്രമാസ കലണ്ടർ പിന്തുടരുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹമായതുകൊണ്ടും വേറെ ഒരു കൂട്ടർ ജൂതന്മാരും ചന്ദ്രമാസ കലണ്ടറിനെയാണ് പിന്തുടരുന്നത്. ആ അടിസ്ഥാനത്തിൽ മുഹറം എന്നല്ല അവർ ഈ മാസത്തിന് പേര് നൽകിയിട്ടുള്ളത്, വേറെ പേരുകളാണ്.
ആണ് എങ്കിലും മുഹറം പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂതന്മാർക്കിടയിൽ വലിയൊരു ആഘോഷം നടക്കാറുണ്ട്. ഇസ്രയേൽ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഫറോവയുടെ പീഡനത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ഫറോവ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഭീകരനായ അധർമ്മകാരിയെ ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊല്ലുകയും ചെയ്ത ആ ചരിത്രം അത് അനുസ്മരിക്കപ്പെടുന്ന സന്ദർഭം എന്ന നിലയിൽ ജൂതന്മാർക്കിടയിലും ഈ മാസത്തെ ഈ ചന്ദ്രമാസത്തിലെ ഈ ആദ്യത്തെ മാസം ആചരിക്കപ്പെടാറുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതതിന്റെ മറ്റൊരു ചരിത്രപരമായ വിശ്വാസപരമായ മറ്റൊരു വിഷയമാണ്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തീർച്ചയായും അതുകൊണ്ട് ഈ കാര്യം നമ്മൾ നല്ല ബോധ്യത്തോടുകൂടി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള നിശിതമായ ആത്മപരിശോധന നമ്മൾ നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കും യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവരും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിലേക്ക് യാത്ര പോകേണ്ടവരുമാണ് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സംശുദ്ധമായ അടിത്തറയിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് നമ്മൾ നന്ദി കുറിക്കണം. കഴിഞ്ഞ ഒരു വർഷത്തെ സംബന്ധിച്ചുള്ള ആത്മപരിശോധന വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ നടത്തണം. നമ്മളൊക്കെ മുസ്ലിം സമുദായമാണ്. സമുദായം എന്ന അർത്ഥത്തിലും നമുക്ക് ഇത് നടത്തുവാൻ കഴിയേണ്ടതുണ്ട്. അതിനുള്ള സന്ദർഭവും കൂടിയാണ് ഈ മുഹറം മാസം എന്നുള്ളത്. മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് വിശ്വാസപരവും ചരിത്രപരവും ഒക്കെയായ മറ്റ് വിഷയങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി കൊണ്ട് വിശ്വാസപരമായ ചരിത്രപരമായ ഇതിന്റെ പ്രാധാന്യം കൈവരുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായതാണ് മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പലായനം എന്ന് പറയുന്നത്, മദീന ഹിജറ എന്ന് പറയുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം മക്കയിൽ ജീവിച്ചു. തന്റെ നുബൂവത്തിന് ശേഷമുള്ള ഈ 13 വർഷവും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദീനിന്റെ ദാഴ്വത്തിന് വേണ്ടി, അത് പ്രബോധനം ചെയ്യാൻ വേണ്ടി, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി, അതിന്റെ സന്ദേശങ്ങൾ ലോകത്ത് വ്യാപിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയൊക്കെയുള്ള കഠിനതരമായ പരിശ്രമങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി. പക്ഷേ മക്കയിൽ അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നതിൽ പരജാതി തടസ്സങ്ങൾ ഉണ്ടായി. ഒന്ന്, മക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ ഘടന, പഴയകാല ഗോത്ര വിഭാഗീയത ശക്തമായി നിലനിന്നിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പേ തന്നെ ഹാഷിമകൾക്കിടയിലും അമവികൾക്കിടയിലുമുള്ള ഉമയ്യ കുടുംബത്തിനും ഹാഷിമി കുടുംബത്തിനും ഇടയിൽ വലിയ അധികാര തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കഅബയുടെ പരിപാലനം, മക്കയുടെ ഭരണം, അതിന്റെ രാഷ്ട്രീയമായ മേൽനോട്ടം, മധ്യസ്ഥ വഹിക്കുക തുടങ്ങിയൊക്കെയുള്ള ചുമതലകൾ ഹാഷിമി വംശത്തിൽപ്പെട്ട ആളുകളായിരുന്നു നിർവഹിച്ചിരുന്നത്. അത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലുപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അബൂ താലിബ് ഇവരൊക്കെയായിരുന്നു ഈ ദൌത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ള എന്ന് പറയുന്ന പ്രവാചകന്റെ പിതാവ്, പ്രവാചകന് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ലോകത്തോട് വിട പറഞ്ഞതുകൊണ്ട് ആ വിടവിലാണ് അബൂ താലിബ് അതിന്റെ ഭരണസാരിത്യത്തിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുൽ മുത്തലിബിന്റെ ഹാഷിം ധാരയിൽ വരുന്ന അബ്ദുൽ മുത്തലിബിന്റെ പുത്രന്റെ പുത്രനായിട്ട് ജനിക്കുന്നു. അബൂ താലിബിന്റെ സംരക്ഷണ അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം പുതിയ മതത്തിന്റെയും ആദർശത്തിന്റെയും പ്രബോധകനായി രംഗത്തു വരുന്നു. ഇത് അമവികളെ സംബന്ധിച്ചിടത്തോളം, ബനു ഉമയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പ്രവാചകന്റെ ഇസ്ലാമിക പ്രബോധനത്തിനെതിരിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രവാചകന് പീഡനമേൽക്കേണ്ടി വന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് പീഡനമേൽക്കേണ്ടി വന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. ആരാണ് ബിലാൽ ബിൻ റവാഹ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചത്? ആരാണ് സുമയ്യയെ കൊന്നത്? ആരാണ് യാസിറിനെ കൊന്നത്? ആരാണ് മകൻ അമ്മാറിനെ ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് ഇരയാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിനൊരു ഉത്തരമേയുള്ളൂ, ഉമയ്യത്താണ് ചെയ്ത്. അദ്ദേഹം വലിയ ധനാഢ്യനായിരുന്നു, ഗർവിഷ്ഠനായിരുന്നു, അഹങ്കാരിയായിരുന്നു, ധിക്കാരിയായിരുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ളത് അബൂജഹലാണ്. അങ്ങനെയൊക്കെയുള്ള ഈ ഭീകരന്മാരായ ആളുകളുടെ പ്രവർത്തന നിമിത്തം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്
തന്റെ അനുജനന്മാരെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇസ്ലാമിക ആദർശ ശിക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുകയില്ല എന്നുള്ള സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് ഹജ്ജിന് വേണ്ടി, തീർത്ഥാടനത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് മക്കയിൽ ആളുകൾ എത്താറുള്ളത്. പ്രത്യേകിച്ചും അറബ് നാട്ടിൽ നിന്നുള്ള ധാരാളം വർത്തകന്മാർ, മദീനയിൽ നിന്നുള്ള കച്ചവടക്കാർ, തീർത്ഥാടകർ മക്കയിൽ എത്താറുണ്ടായിരുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി ആശയവിനിമയം നടത്തുന്ന രംഗം ചരിത്രത്തിലുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കുന്ന പല ആളുകളും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. മദീനയിലേക്ക് അവർ പ്രബോധകനെ ആവശ്യപ്പെടുകയാണ്. മിസ്ഹാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വിടുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി കൊണ്ട് ധാരാളം പേർ ഇസ്ലാമിലേക്ക് രണ്ടു വർഷം കൊണ്ട് കടന്നു വരികയാണ്. ഒന്നാം അഖബ ഉടമ്പടി, രണ്ടാം അഖബ ഉടമ്പടി, ഈ ഉടമ്പടികളെല്ലാം പ്രവാചകനും മദീനക്കാരും തമ്മിലുണ്ടായ രാഷ്ട്രീയ ഉടമ്പടിയായിരുന്നു. പ്രവാചകൻ അവർ അഭയം കൊടുക്കുകയാണ്. പ്രവാചകനെ മദീനയിലേക്ക് ക്ഷണിക്കുകയാണ്. അഭയാർത്ഥി എന്ന നിലയിലല്ല, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിലല്ല. ഞങ്ങളുടെ നായകനായി പ്രവാചകരെ, താങ്കൾ മദീനയിലേക്ക് വന്നാലും. അങ്ങനെ രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷം അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം വളരെ രഹസ്യമായി കൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ മുഴുവനും മദീനയിലേക്ക് പ്രവാചകൻ എത്തിക്കുകയാണ്. ഈ ഹിജറ തടയുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മക്കാർ നടത്തുന്നുണ്ട്. എന്തിനാണ് ഹിജറ തടഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ പോവുകയാണെങ്കിൽ പോകട്ടെ, ഈ നാശം ഈ നാട്ടിൽ നിന്ന് ഒഴിവായല്ലോ എന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ സുരക്ഷിതനായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിക്കഴിഞ്ഞാൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വമ്പിച്ചതായിരിക്കും. ഇപ്പോൾ തന്നെ ഹാഷിമി കുടുംബത്തിന്റെ കയ്യിലുള്ള മക്കയുടെ അധികാരം ഇത് അറബ് ലോകത്തിന്റെ മുഴുവൻ അധികാരമായി വളരുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ മക്കയ്ക്ക് ഭീഷണിയായ റോമിനെയും പേർഷ്യയെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ റോമയുടെയും പേർഷ്യയുടെയും ലോകത്തിന്റെയും തന്നെ നേതൃത്വത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതരായി ആരും ഹിജറ പോകുവാൻ പാടില്ല. എല്ലാവരെയും തടയുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ആരെയും അവർക്ക് കിട്ടിയില്ല. എല്ലാവരും സുരക്ഷിതരായി മദീനയിലെത്തി എന്നുള്ള അറിവ് കിട്ടിയപ്പോഴാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട അനുജരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊത്ത് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. പലായനത്തിന്റെ അന്നവർ താമസിച്ച വീട്ടിൽ അലി റളിയല്ലാഹു അൻഹുണ്ട്, അസ്മാ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹയുണ്ട്. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ മക്കാരെല്ലാം ഇത് തടയാൻ വേണ്ടി രംഗത്ത് വന്നു. തടയാൻ വേണ്ടി രംഗത്ത് വന്നവർ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും പറഞ്ഞു, മുഹമ്മദിനെ കൊന്നുകളയാം. ആര് കൊല്ലും? ആർക്കും ധൈര്യം വരുന്നില്ല. നമുക്കെല്ലാവർക്കും കൂടി കൊല്ലാം. കാരണം ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ ആളാണ് കൊന്നത് എങ്കിൽ അറേബ്യയുടെ ഗോത്രനീതി അനുസരിച്ചുകൊണ്ട് അയാൾ അവർക്കെതിരെ എല്ലാവരും ചേർന്നുകൊണ്ട് അക്രമം അഴിച്ചു വിടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണത്താൽ എല്ലാവർക്കും കൂടി കൊല്ലാം. പക്ഷേ അതിനെയെല്ലാം പടച്ചതമ്പുരാന്റെ സുന്നത്ത് നടപടി പ്രകാരം പ്രവാചകനെ അതിജീവിക്കുവാനും സുരക്ഷിതമായി മദീനയിലെത്തിച്ചേരുവാനും കഴിഞ്ഞു. അങ്ങനെ മദീനയിലെത്തിച്ചേർന്നതിന് ശേഷം മദീനക്കാരായ 50 ഗോത്രങ്ങളെ, അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ജൂതന്മാരുണ്ട്, പാഴ്സികളുണ്ട്, എല്ലാ ഗോത്രത്തലവാന്മാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മദീന എന്ന സ്റ്റേറ്റ് രാഷ്ട്രം രൂപീകരിക്കുകയും അതിനുള്ള ഒരു ഭരണഘടന ലോക ചരിത്രത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് സഹീഫത്തു മദീന, മദീന ചാർട്ടർ എന്ന് പറയുന്ന ഈ ചാർട്ടർ എന്ന് പറയുന്ന മദീന പത്രികയായിരുന്നു. ആ പത്രികയിൽ ഈ രാജ്യത്തിന്റെ ഭരണത്തെ സംബന്ധിച്ച്, നേതൃത്വത്തെ സംബന്ധിച്ച്, ഈ രാജ്യത്തിന്റെ സ്വഭാവത്തെപ്പറ്റി, പ്രകൃതത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കണം, 1400 മുമ്പ്, 1445 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനും അനുചരന്മാരും ചേർന്ന് എഴുതിയുണ്ടാക്കിയ ഈ പത്രിക ലോക ചരിത്രത്തിൽ അതിന് മുമ്പ് കേട്ടുകഴിവില്ലാത്തതായിരുന്നു. അതുവരെയുമുള്ള ഭരണം എന്നുള്ളത് രാജാവ് തീരുമാനിക്കും, പുരോഹിതൻ തീരുമാനിക്കും, കൊട്ടാരത്തിലെ പ്രമുഖന്മാർ തീരുമാനിക്കും. അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കും. മതഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും, മതനിയമങ്ങൾ ഉണ്ടെങ്കിലും രാജാവിന്റേതാണ് അന്തിമ തീരുമാനം. സീസറും കൈസറും തീരുമാനമെടുത്തിരുന്ന ആ ചുറ്റുപാടിൽ നിന്ന് അങ്ങനെയല്ല തീരുമാനമെടുക്കേണ്ടത്. ചില മൂല്യങ്ങളുടെയും വ്യവസ്ഥയുടെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. ഒന്നാമത്തെ തീരുമാനം, നഹനു ഉമ്മത്തുൻ വാഹിദ, നമ്മൾ ഒരൊറ്റ രാഷ്ട്രം ആണ് എന്നാണ്. ഉമ്മത്ത് എന്നുള്ള പദത്തിന് സമുദായം എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയാറുണ്ട്. പക്ഷേ മദീന ചാർട്ടറിൽ രേഖപ്പെടുത്തപ്പെട്ട സഹീഫത്ത് മദീനയിൽ ചേർക്കപ്പെട്ട
ആ വാചകം നഹനു ഉമ്മത്തുൻ വാഹിദ, നാം ഒരൊറ്റ രാഷ്ട്രം എന്നാണ്. ആ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ ഉണ്ട്, ക്രൈസ്തവർ ഉണ്ട്, ജൂതന്മാരുണ്ട്, പാർസികൾ ഉണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്, നമ്മളെല്ലാം ഒരൊറ്റ രാഷ്ട്രമാണ് എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചു. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിൽ എല്ലാവരും തുല്യ പൗരന്മാരാണ് എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് കൽപ്പിക്കുവാനുള്ള അന്തിമ അധികാരം രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണെന്ന് പറഞ്ഞു. നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനം പടച്ചവന്റെ കിതാബാണ് എന്ന് പ്രഖ്യാപിച്ചു. ഈ രാജ്യത്താരും ആക്രമിക്കപ്പെടാൻ പാടില്ല. നമ്മൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചേർന്നുകൊണ്ട് അതിനെ ചെറുക്കും. ഇവിടുത്തെ ജൂതന്മാർ ആക്രമിക്കപ്പെട്ടാൽ കയ്യും കെട്ടി മുസ്ലിങ്ങൾ നോക്കി നിൽക്കുകയില്ല. ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടാൽ ഇല്ല, മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇവരും സംരക്ഷിക്കും പരസ്പരം. പക്ഷേ പ്രവാചകന്റെ വിയോഗം വരെയും നടന്ന യുദ്ധങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ മറ്റിതര വിഭാഗങ്ങൾക്കും പ്രവാചകൻ നിർദ്ദേശം നൽകി. കാരണം ഞങ്ങൾക്കു വേണ്ടി നിങ്ങൾ മരിച്ചു കൊല്ലപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിൽ ഞങ്ങളെ പറ്റിയിട്ടുള്ള മോശം ചിത്രമായി രേഖപ്പെടുത്തി വയ്ക്കും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി കാണുകയാണ്. അപ്പൊ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ, ഭരണകർത്താവ് എന്ന നിലയിൽ ഹിജറയ്ക്ക് ശേഷം പ്രവാചകന്റെ വ്യക്തിത്വം വികസിക്കുകയാണ്. അതുവരെയും മക്കയിൽ പ്രബോധനം ചെയ്യപ്പെട്ട ഒരു മതം, മക്കയിലെ ഒരു മതപ്രബോധകൻ മാത്രമായിരുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മത നേതാവ് എന്ന അടിസ്ഥാനത്തിൽ നിന്ന് രാഷ്ട്ര നേതാവ്, ജനനായകൻ എന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വരികയും പ്രവാചകൻ അള്ളാഹു കൊടുത്ത കിതാബിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വലിയ നാഗരികതയെ പ്രവാചകൻ കെട്ടിപ്പടുക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിജറ എന്ന് പറഞ്ഞാൽ ഈ വിമോചനത്തിലേക്കുള്ള പലായനം എന്നാണ് അർത്ഥം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള പലായനം എന്നാണ് അർത്ഥം, സാംസ്കാരിക നാഗരിക പുരോഗതിയിലേക്കുള്ള മാറ്റം എന്നാണ്. ഹിജറ എന്ന പദത്തിന് രണ്ട് മസ്തറുകളുണ്ട്. ഹജർ എന്നാണ് ഒന്ന്, മറ്റൊന്ന് ഹിജറ എന്നാണ് അർത്ഥം. ഹജർ എന്ന് പറഞ്ഞാൽ വെടിയുക, ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എങ്കിൽ ഹജർ ഹിജറ എന്നുള്ളത് അതിൽ നിന്നല്ല ഉണ്ടായത്. ഹാജറ യുഹാജിറു മുഹാജിർ എന്ന പദത്തിന്റെ അർത്ഥം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുക. അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ടും പലായനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആട്ടി പുറത്താക്കിയത് കൊണ്ടുള്ള പലായനങ്ങൾ ഉണ്ട്. ക്ഷേമം അന്വേഷിച്ചു കൊണ്ടുപോകുന്ന, ജോലിക്ക് വേണ്ടി പോകുന്ന, തൊഴിലിന് വേണ്ടി പോകുന്ന, അങ്ങനെ പലജാതി പലായനങ്ങൾ ഉണ്ടെങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിപ്പായിച്ചതുകൊണ്ട് ഉണ്ടായ പലായനമായിരുന്നില്ല, അഭയമില്ലാതെ പോയത് കൊണ്ടുള്ള പലായനമായിരുന്നില്ല. ഹിജറയ്ക്ക് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ഇസ്രായിൽ 80-81 ആയത്തുകളിൽ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വാഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽലി മിൻ ലദുൻക സുൽത്താനൻ നസീറ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. എന്താണ് ഈ ആയത്തുകളുടെ അർത്ഥം? പണ്ഡിതന്മാർ ധാരാളമായി വിശദീകരണങ്ങൾ രേഖപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽപ്പെട്ട ആയത്തുകളാണിത്. എന്താണത്? പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. എന്താണ്? റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, പടച്ചവനെ സത്യം പ്രവേശിക്കപ്പെട്ടിടങ്ങളിൽ എന്നെ പ്രവേശിപ്പിക്കണമേ. സത്യത്തിന് എവിടെയാണോ സ്ഥാനം അവിടെ മതി എനിക്ക് സ്ഥാനം. അസത്യം കുടികുത്തി വാഴുന്ന, അധർമ്മം നിലനിൽക്കുന്ന, അനീതി നിലനിൽക്കുന്ന ഒരു നാട്ടിലും എനിക്ക് ജീവിക്കേണ്ടതില്ല. ഹക്കാണ് എന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമെങ്കിൽ ഹക്കിന് പ്രവേശനം നൽകപ്പെട്ടിടത്തേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. വാഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, സത്യത്തെ പുറത്താക്കപ്പെട്ടിടത്ത് നിന്ന് എന്നെയും പുറത്താക്കണമേ. തമ്പുരാൻ അള്ളാഹുവോടാണ് പറയുന്നത്. സത്യത്തെ ആരാണ് വകവയ്ക്കാത്തത്? ഉമ്മയ്യത്ത് വകവയ്ക്കില്ല, അബൂജഹൽ വകവയ്ക്കില്ല, ഉത്തുബയും ഷൈബയും വകവയ്ക്കുകയില്ല, അറേബ്യൻ ഗോത്ര പ്രമാണിമാർ മക്കയിലെ മുശരിക്കുകൾ വകവയ്ക്കുകയില്ല. അതുകൊണ്ട് ഇതിനെ സ്വീകരിക്കുന്ന ഒരു ജനത ലോകത്തുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് മദീനയിൽ 70-ൽ പരം വിശ്വാസികൾ മിസാബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തന ഫലമായി ഉണ്ടായിത്തീർന്നത് എന്ന് നമ്മൾ
മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ഒന്നാമത്തെ അംബാസിഡറാണ് മദീനയിലെ. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കൊണ്ട് ഇത്രയധികം ആളുകൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ അങ്ങോട്ടേക്ക് അയക്കണമേ പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വഖുൽ ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ. പ്രവാചകൻ പറഞ്ഞു, ഹിജ്റ നടന്നു കഴിഞ്ഞു, അവിടെ പോയി മഹത്തായ നേട്ടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രവാചകനോട് അള്ളാഹ് പറയുകയാണ്, വഖുൽ പ്രവാചകരെ പറയുക, ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. സത്യം വന്നു കഴിഞ്ഞിരിക്കുന്നു, അസത്യം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അസത്യം തകരാനുള്ളതും സത്യം പുലരാനുള്ളതുമാണ് എന്നുള്ള വലിയ പ്രതീക്ഷ രണ്ടാമതായി ഈ ഹിജ്റ നമുക്ക് പകർന്നു നൽകുകയാണ്. ആ പ്രവാചകന്റെ രാഷ്ട്രം പിന്നീട് വികസിച്ചാണ് ലോകത്തെ ഏറ്റവും വലിയ സുശക്തമായ ഒരു മതസമുദായമായിട്ട് ഇസ്ലാമിക സമൂഹം വളർന്ന് ലോകത്തെ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന, ലോകത്ത് വമ്പിച്ച രീതിയിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും ഇസ്ലാമിലേക്കുള്ള പരിവർത്തനം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തിലേക്ക് ഇത് മാറുവാനുള്ള നാന്ദിയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് വർഷത്തിന്റെ ആരംഭം, ഈ പരിവർത്തനത്തിന്റെ ആരംഭത്തെ ഓർമ്മപ്പെടുത്തുന്ന ഹിജ്റ കൊണ്ട് തന്നെ തുടങ്ങണമെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മുടെ കാലഗണനയുടെ മാനദണ്ഡം എന്ത് എന്നുള്ള ചരിത്രത്തിൽ അഭിപ്രായപ്പെടുകയാണ്. പലരും പറഞ്ഞു, പ്രവാചകൻ ജനിച്ച അന്ന് നമുക്ക് വർഷാരംഭമായി ഗണിക്കാം, പ്രവാചകന്റെ മരണം വർഷാരംഭമായി ഗണിക്കാം, മക്കം ഫത്ഹ് ഗണിക്കാം, ബദർ ഗണിക്കാം. പക്ഷേ ഉമർ ഖത്താബ് പറഞ്ഞത് അതൊന്നുമല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തി പകർന്നു നൽകിയ ഘടകം അത് പ്രവാചകന്റെ മദീന പലായനമാണ്. ആ പലായനം വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം ഇന്ന് ലോകത്തുണ്ടാകുമായിരുന്നില്ല. പ്രവാചകനെ വധിക്കുവാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, അബൂബക്കറിനെ വധിക്കുവാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, പലരും പിന്നാലെ കൂടിയെന്നല്ലോ, സുറാഖയെ പോലെയുള്ള 100 ഒട്ടകങ്ങൾ മോഹിച്ചുകൊണ്ട്, വലിയ വലിയ സമ്പത്ത് മോഹിച്ചുകൊണ്ട് പ്രവാചകനെ കൊല്ലാൻ, അബൂബക്കറിനെ കൊല്ലാൻ പിന്നാലെ കൂടിയവരുടെ ഈ കുളമ്പുകൾ, കുതിരയുടെ കുളമ്പ് ആ മലനാരണ്യത്തിൽ ആണ്ടുപൂണ്ട് പോയില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. പക്ഷെ ഇതൊക്കെ അള്ളാഹുവിന്റെ തക്ദീറാണ്, പടച്ചവന്റെ ആസൂത്രണമാണ്. അതുകൊണ്ട് പടച്ചവന്റെ ആസൂത്രണം സത്യത്തിന് അനുകൂലമായി ഉണ്ടാകണമെങ്കിൽ ഹിജറയ്ക്ക് മുമ്പുള്ള 13 സംവത്സരങ്ങളിലൂടെ നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. ലോകത്ത് മുസ്ലിങ്ങൾ മർദ്ദിതരും പീഡിതരുമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മർദ്ദിതരാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല ഇപ്പോൾ മർദ്ദിതർ. നമുക്കിപ്പോൾ മണിപ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത് അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ, ക്രൈസ്തവ മതത്തിൽപ്പെട്ട വിഭാഗങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ, എനിക്ക് തോന്നുന്നു, മുസ്ലിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടില്ല എന്നാണ് ഇന്ത്യയിലെ ചരിത്രത്തിൽ. രണ്ട് സ്ത്രീകൾ കഴിഞ്ഞ മെയ് മാസത്തിലാണ് നടന്നത്. ഇത് പറയുമ്പോൾ രക്തം മരച്ചു പോവുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർത്തുകൊണ്ടല്ലാതെ ആ ചിത്രങ്ങൾ കാണാൻ കഴിയാത്ത അതിഭീകരമായ അവസ്ഥ. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ലോകത്തെ നമ്പർ 1 രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന, ചന്ദ്രനിൽ എന്തൊക്കെയോ കുത്തി എന്ന് പറയുന്ന ഈ വാർത്ത പുറത്തു വരുന്ന ആ നാളുകളിൽ തന്നെയാണ് ശപിക്കപ്പെട്ട വാർത്ത. അവർ 2 പെൺകുട്ടികളെ വഴിയിലൂടെ നക്തരാക്കി നടത്തിക്കൊണ്ടുപോവുകയാണ്. അവരെ ലൈംഗികമായ അർത്ഥത്തിലുള്ള ഉപയോഗങ്ങൾ നടത്താൻ പരസ്യമായ വയലിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊലപ്പെടുത്തുകയാണ്. ആ ചിത്രം പങ്കുവ വരെ ആണ് ആദ്യമായി അറസ്റ്റ് ചെയ്തത് മോഡി ഗവൺമെന്റ്. അതിനെപ്പറ്റി 3 മെയ് 2 ജൂലൈ വരെയും മിണ്ടാതിരുന്നാൽ ഇന്നലെ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ലജ്ജയാണത്രേ, അദ്ദേഹത്തിന് വലിയ ദുഃഖമാണത്രേ. അദ്ദേഹത്തിന്റെ ദുഃഖമാണ് അദ്ദേഹത്തിന്റെ സന്തോഷത്തെക്കാൾ പൌരന്മാർ എന്നതിൽ നമ്മെ ഭയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദ ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രം ഇന്ന് അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിരിക്കുക, 58 നെഞ്ചളവുള്ള പ്രധാനമന്ത്രിയുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കുവാൻ എത്ര ദിവസം എടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചുകൊണ്ട് രാജ്യം ലജ്ജിതലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ മോചനം സാധ്യമാകണമെങ്കിൽ, അനീതിയെ അസ്തമിപ്പിക്കണമെങ്കിൽ, ബാത്തിലിനെ തകർത്ത് കളയണമെങ്കിൽ അതിനുള്ള ഈ ഹിജ്റയ്ക്ക് മുമ്പുള്ള 13 സംവത്സരങ്ങളിലൂടെ നമ്മുടെ ജീവിതവും കടന്നു പോകണം. നമ്മളിൽ ബിലാൽ ഉണ്ടാകണം, അമ്മാർ ഉണ്ടാകണം, യാസിർ ഉണ്ടാകണം, സുമയ്യ ഉണ്ടാകണം. നമ്മൾ പരസ്യ പ്രബോധനം നടത്തണം, രഹസ്യ പ്രബോധനം നടത്തണം. നമ്മൾ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ പ്രതീക്ഷ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള സന്നാഹങ്ങൾ, സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. മുസ്ലിം സമുദായം എന്ന അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ എത്രയളവിൽ മക്കയിലെ പ്രവാചകന്റെ 13 വർഷം ഉണ്ട്, ഹിജ്റയ്ക്ക് മുമ്പുള്ള പ്രവാചകന്റെ ആസൂത്രണമുണ്ട് എന്ന് മതസംഘടനകൾ, മതപ്രസ്ഥാനങ്ങൾ ആലോചിക്കേണ്ടതാണ്, സംവിധാനങ്ങൾ ആലോചിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും വ്യക്തിപരമായി ആലോചിക്കേണ്ടതാണ്. അബൂബക്കർ ദീനിന് കൊടുത്ത സേവനം ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഉമർ കൊടുത്ത
കൊടുത്ത സേവനം കൊടുത്തിട്ടുണ്ടോ? ഹംസ കൊടുത്ത സേവനം കൊടുത്തിട്ടുണ്ടോ? ബിലാല് കൊടുത്ത കാപ്പിരിയായ ബിലാല് കൊടുത്ത സേവനം സമർപ്പണം നാം ദീനിന് കൊടുത്തിട്ടുണ്ടോ? ഇത് കൊടുക്കാതെ നമ്മൾ വിമോചനത്തെ പറ്റി ആഗ്രഹിക്കുന്നതിൽ എന്തുണ്ട് അർത്ഥം? വജഅല്ലി മില്ലതുങ്ക സുൽത്താനൻ നസീറ, ഇസ്രക്കും റസൂൽ പ്രാർത്ഥിച്ചു പടച്ചവനെ നിന്നിൽ നിന്നുള്ള സഹായകമായ ഒരു അധികാരം, മർത്തക ഭരണകൂടത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കണമെങ്കിൽ, സഹായകമായ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന്റെ മുന്നണി പ്രവർത്തനങ്ങൾ, മുന്നുപാധികൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും ചരിത്രാനുഭവങ്ങൾ, ഈ മുന്നുപാധികൾ പൂർത്തീകരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിമോചന സമരങ്ങളും മഹാനായ ഹസ്രത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിസാക്ഷിത്വവും അടങ്ങുന്ന നിരവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ നൽകുന്ന മഹത്തായ പാഠങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിന് തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ പടച്ചവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന അതിഭീകരവും ഭയാനകവുമായ ഈ അവസ്ഥയെ മാറ്റുവാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ, സമർപ്പണങ്ങൾ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് താക്കത്ത് നൽകി, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.